തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വഴിക്കടവ് ഭാഗത്ത് ജൂണിൽ നടത്തിയ കാട്ടുപന്നി വേട്ടയെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പരിസമാപ്തി. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് സംഘം കാട്ടുപന്നിയെ മറവ് ചെയ്ത പ്രദേശം സന്ദർശിക്കുകയും കുഴികൾ മാന്തി ഒരു മാസത്തിലേറെ പഴക്കമുള്ള പന്നിയുടെ ജഡം കണ്ടെത്തുകയും ചെയ്തതോടെയാണ് വിവാദം അവസാനിച്ചത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ വഴിക്കടവ് ഭാഗത്ത് ജൂണിൽ നടത്തിയ കാട്ടുപന്നി വേട്ടയെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കാണ് പരിസമാപ്തിയായത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് സംഘം കാട്ടുപന്നിയെ മറവ് ചെയ്ത പ്രദേശം സന്ദർശിക്കുകയും കുഴികൾ മാന്തി ഒരു മാസത്തിലേറെ പഴക്കമുള്ള പന്നിയുടെ ജഡം കണ്ടെത്തുകയും ചെയ്തതോടെയാണ് വിവാദത്തിന് സമാപനമായത്. ജൂൺ 23-നാണ് പഞ്ചായത്തിൻ്റെയും കിഫ കർഷക സംഘടനയുടെയും സഹകരണത്തോടെ 6 കാട്ടുപന്നികളെ നായാട്ട് സംഘം വേട്ടപ്പട്ടികളുടെ സഹായത്തോടെ വെടിവെച്ചു വന്നത്. പിന്നീട് ചട്ടപ്രകാരം കാട്ടുപന്നികളുടെ ജഡം മറവ് ചെയ്തതായി പഞ്ചായത്ത് അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. ചിലർ ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു. 6 പന്നിയെ വെടിവെച്ചു കൊന്നിട്ടില്ലെന്നും കാട്ടുപന്നികളുടെ ജഡം മറവ് ചെയ്തിട്ടില്ലെന്നും ഫോറസ്റ്റ് വിജിലൻസിനും പഞ്ചായത്ത് അധികൃതർക്കും ചിലരുടെ ഊമക്കത്തുകളും ലഭിക്കുകയുണ്ടായി. കാട്ടുപന്നികളെ വെടിവെച്ചതിന് പ്രതിഫലം ആവശ്യപ്പെട്ട് ഷൂട്ടർമാർ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇത് ക്രമപ്രകാരമല്ലെന്ന് കാണിച്ച് സെക്രട്ടറി നിരസിക്കുകയും ചെയ്തിരുന്നു. പരാതിയെ തുടർന്ന് ഫോറസ്റ്റ് വിജിലൻസ് പഞ്ചായത്തും വഴിക്കടവും പലതവണ സന്ദർശിച്ച് തെളിവ് ശേഖരിക്കുകയും പലരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. 10 പേരുടെ സംഘം കഴിഞ്ഞ ദിവസവും പ്രദേശം സന്ദർശിച്ച് കുഴികൾ പരിശോധിക്കുകയായിരുന്നു. താമരശ്ശേരി റേഞ്ച് നായർകൊല്ലി സെക്ഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ രാഹുൽ, എം രമിത്ത്, കോഴിക്കോട് റേഞ്ച് ഫ്ലയിങ് സ്ക്വാഡ് ഓഫീസർമാരായ ബി പ്രബീഷ്, ഇ കെ ശ്രീലേഷ് കുമാർ, സി മുഹമ്മദ് അസ്ലം, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ പി പ്രശാന്തൻ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ പി ശ്രീജിത്ത് തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.